Dear students, കഴിഞ്ഞ ദിവസം നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു കോറോളറി നോക്കാം. ആൾജിബ്രൈക് ലിമിറ്റ് തിയറം ഫോർ ഫംഗ്ഷണൽ ലിമിറ്റ്സ്. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ എ ഡൊമൈൻ എ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ആർ ആൻഡ് അസ്യൂം ലിമിറ്റ് എക്സ്റ്റൻസ് ടു സി എഫ് ഓഫ് ഇറ്റ്സ് ഈക്വൽ ടു എൽ and limit extends to c g of x equal to m for some limit point c of u. அப்ப நமக்கு இവിടെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. f ഉം g ഉം f നും g ക്കും അറ്റ് c യിൽ ഉണ്ടാകുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് l ഉം m ഉം ആണ്. ഓക്കേ, c എന്ന് പറയുന്നത് സം ലിമിറ്റ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ ലിമിറ്റ് എക്സ്റ്റൻസ് ടു c k into f of x equal to k into l for all k belongs to R. K into f of x in the limit anna, f of x in the extends to c, limit extends to c f of x no anna l anna. So limit extends to c k f of x equal to k l. Next addition anna, limit extends to c f of x plus g of x equal to l plus m. Namakka split cheyan pattum. Limit extends to c f of x plus limit extends to c g of x. அப்ப நமக்கு limit extends to c f of x is l and limit extends to c g of x equal to m. So this one is l m l plus m. The next one is limit extends to c f of x into g of x equal to l m and next limit extends to c f of x by g of x equal to l by m provided m not equal to 0. അപ്പം ഈ തിയറം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സീക്വൻഷ്യൽ തിയറത്തിൻ്റെയും തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് നമുക്കിത് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പ്രൂഫ് ഞാൻ പിന്നീട് തരുന്നതാണ്. നെക്സ്റ്റ് ഈസ് ഡൈവേർജൻസ് ക്രൈറ്റീരിയൻ ഫോർ ഫംഗ്ഷണൽ ലിമിറ്റ്. അപ്പോൾ കൺവേർജൻസ് നമ്മൾ പറഞ്ഞിരുന്നു. കൺവേർജൻസ് ക്രൈറ്റീരിയൻസ് എന്ന് പറയുമ്പോൾ ഏത് അതായത് സി എന്ന് പറയുന്ന ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന എല്ലാ സീക്വൻസിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ സീരീസ് സീക്വൻസ് എൽ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യണം. എന്നാൽ ഡൈവേർജൻസ് ക്രൈറ്റീരിയ എന്ന് നോക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ആൻഡ് സി ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. ഇഫ് ദർ എക്സിസ്റ്റ് ടു സീക്വൻസസ് sequence xn and sequence yn in A with xn not equal to c and yn not equal to c and limit xn equal to limit yn equal to c but limit f of xn not equal to limit f of yn or yn, then we can conclude that a functional limit limit extends to c f of x does not exist. അപ്പം രണ്ട് സീക്വൻസ് ഞാൻ കൺസിഡർ ചെയ്തു, എക്സ് എന്നും വൈ എന്നും. അത് രണ്ടും സിയിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സി എന്ന് പറയുന്നത് സം ലിമിറ്റ് പോയിന്റ് ആണ്. ഓക്കെ, എന്നാൽ ആ ലിമിറ്റ് പോയിന്റിൽ നമുക്കറിയാം എക്സ് എൻ നോട്ട് ഈക്വൽ ടു സി ആൻഡ് വൈ എൻ നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പം രണ്ടും കൺവേർജ് ചെയ്യുന്നു. സോ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ ഈക്വൽ ടു സി ആണ്. അപ്പം നമുക്ക് ഉള്ളത് ഡൈവേർജൻസ് ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന സീക്വൻസിനെ എഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഫോം ചെയ്യും. ദെൻ അതിൽ നമുക്കൊരു ലിമിറ്റ് കണ്ടുപിടിക്കാം. അടുത്തത് എഫ് ഓഫ് വൈ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഫോം ചെയ്യും, അതിൻ്റെ ലിമിറ്റും കണ്ടുപിടിക്കുമ്പോൾ ഇത് രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറ്റ് ദി പോയിന്റ് സി. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് സൈൻ വൺ ബൈ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണിത്. നമുക്കറിയാം സൈൻ. ഓക്കെ, അപ്പം സൈൻ വണ്ണിൻ്റെ സൈനിൻ്റെ വാല്യൂ നമുക്കറിയാം. വണ്ണിന് മൈനസ് വണ്ണിന് ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പം ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പൈ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ വരും, പൈ ബൈ ടുവിൻ്റെ സ്ഥാനം വരുമ്പോൾ ഇവിടെ മുകളിൽ വരും, മൈനസ് പൈ ബൈ ടു വരുമ്പോൾ താഴെ വരും, അങ്ങനെ. ഓക്കെ, അപ്പം ഇതാണ് സൈൻ വൺ ബൈ എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് വൺ ബൈ എക്സിൻ്റെ വാല്യൂ
കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആ സീറോയുടെ അടുത്തോട്ട് ടെൻഡ് ചെയ്യും. അപ്പോൾ സീറോയുടെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കിന് അതായത് എക്സിന് അങ്ങ് വാല്യൂസ് ലാർജ് 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 വരുമ്പോൾ നമുക്ക് ഈ എക്സ് ഈക്വൽ സീറോയോട് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ 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 ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. ഇവിടെ നോക്കുമ്പോൾ അറിയാം വൈബ്രേഷൻ ഇങ്ങനെ കൂടി 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 വരുവാണ്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇതാണ് സൈൻ വൺ ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഈ സൈൻ വൺ ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ഫിഗറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ പോയിന്റിന്റെ ഒരു നൈബർ കൂട്ടിൽ നമുക്ക് ഇങ്ങനെ കണ്ണിനെ നമുക്ക് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് ഇതിനകത്ത് നിൽക്കുന്നൊന്നുമില്ല. ഇങ്ങനെ 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 പൊക്കോണ്ടേ ഇരിക്കുവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കൺവേർജൻസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഡൈവേർജൻസ് ക്രൈറ്റീരിയ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കൺവേർജൻസ് ഇത് കൺവേർജ് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിന്റിലേക്ക് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ സീറോയിലേക്ക് എക്സ് കൺവേർജ് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ സീക്വൻസുകളും അതായത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സൻസ് എന്ന് പറയുന്ന സീക്വൻസുകൾ കൺവേർജ് ചെയ്യണം. ഒരു പോയിന്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഹാസ് എ ലിമിറ്റ്. അപ്പം ഡൈവേർജൻസ് ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞു സി എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രണ്ട് സീക്വൻസിനെ എടുക്കുന്നു. ദെൻ എഫ് എന്ന് പറയുന്ന ഫോം ചെയ്യുന്ന സീക്വൻസ് എഫ് ഓഫ് എക്സൻസ് അല്ലെങ്കിൽ എഫ് ഓഫ് വൈ എൻസ് നോട്ട് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ദ ഇറ്റ് ഹാസ് എ നോ ഫങ്ഷണൽ ലിമിറ്റ്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സി നമ്മൾ സി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സീറോ ആണ്. അപ്പം എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസിനെ ഞാൻ ചൂസ് ചെയ്തു. ദാറ്റ് ഈസ് 1/2n(y). വൈ എൻ എന്ന് പറയുന്നത് 1/2n(π+π/2). ഇത് ഡിനോമിനേറ്ററിലാണ്. നമുക്കറിയാം ആ സെൻറ്റേൻസ് ടു ഇൻഫിനിറ്റി ദിസ് എക്സ് എൻ ടെൻസ് ടു സീറോ, ആ സെൻറ്റേൻസ് ടു ഇൻഫിനിറ്റി ദിസ് വൺ ടെൻസ് ടു സീറോ. ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു സീറോ ആൻഡ് ലിമിറ്റ് ഓഫ് വൈ എൻ ഈക്വൽ ടു സീറോ. അപ്പം നമുക്ക് സീറോയിലേക്ക് കൺവേർജ് ചെയ്യുന്ന രണ്ട് സീക്വൻസിനെ ഞാനിപ്പോൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് സൈൻ 1/xn ആൻഡ് സൈൻ 1/yn ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എന്താണ് സൈൻ 1/xn? സൈൻ 1/xn നമുക്കറിയാം 1/2n(π) ആണ്. ഓക്കെ, അപ്പോൾ എക്സ് എൻ്റെ പ്ലേസ് ഞാൻ 1/2n(π) കൊടുത്തു. അപ്പോൾ എനിക്ക് സൈൻ 1/1/2n(π). അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും 2n(π) മേളിൽ പോയി. ദാറ്റ് വാല്യൂ ഈസ് സൈൻ 2n(π). സൈൻ 2n(π) നമുക്കറിയാം ദാറ്റ് വൺ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഇനി സൈൻ 1/yn. വൈ എൻ എന്ന് പറയുന്നത് 1/2n(π+π/2) ആണ്. അപ്പോൾ നമുക്ക് വൈ എൻ ഈക്വൽ ടു സൈൻ 1/2n(π+π/2). അപ്പോൾ നമുക്ക് അറിയാം ദാറ്റ് വൺ ഈ സൈൻ 2n(π+π/2) ആണ്. സൈൻ 2n(π+π/2) സൈൻ π/2 ദാറ്റ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീറോയും എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് 1 ഉം ആയി. പക്ഷേ എക്സിനെ വൈനിൻ്റെ ലിമിറ്റ് സീറോ ആണ്. പക്ഷെ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലിമിറ്റ്സ് ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ടു സീറോ സൈൻ 1/x ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, താങ്ക് യു.